ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ മുട്ട ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. രണ്ട് കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് നിറച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത്രയും കുറവ് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ തയ്യാറാക്കാനായിട്ടും വളരെ ഈസിയാണ്. അപ്പോൾ ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരുമിച്ചാണ് ചോപ്പ് ചെയ്തെടുത്തത്. ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി നല്ലതുപോലെ വഴറ്റിയെടുക്കാം നമുക്ക്. അതിന് മുമ്പായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അപ്പോൾ സവാള വഴന്ന് വന്നാൽ ഇനി ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. അപ്പോൾ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്, അര ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത്രയും മസാലപ്പൊടികൾ മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം. അപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. അത് ഞാനിവിടെ ഒരു മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചാണ് നല്ലതുപോലെ ഉടച്ചെടുത്തത്. പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി മസാലയായിട്ട് ഇത് പതിയെ യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് തീയൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രീ ചെറുതായിട്ട് കത്തിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ മസാല ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ മിക്സായതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണഗതിയിൽ സാധാരണ നമ്മൾ മുട്ട ഹാഫ് ആക്കുന്നത് പോലെ അല്ലാതെ വെർട്ടിക്കലായിട്ട് സ്ലൈസസ് ആക്കി എടുക്കണം. കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതുപോലെ തന്നെ മൈദയും വെള്ളവും കൂടി ഒന്ന് മിക്സ് ആക്കിയത് വേണം. ഇതിന് പകരം കോഴിമുട്ട എടുക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ റെഡിയാക്കി വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടിയതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് മിക്സിൽ നിന്നും കുറച്ചെടുക്കുക. വളരെ കുറച്ചെടുത്താൽ മതി. ഒരു ചെറിയ ചെറിയ നെല്ലിക്ക വലിപ്പത്തിലെടുത്താൽ മതി. ഇനി നമ്മളിത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് ആ മുട്ടയുടെ ഒരു പകുതി വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു ഉരുളക്കിഴങ്ങ് മിക്സും കൂടി വെച്ചിട്ട് പതിയെ സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും, പ്രയാസമൊന്നുമില്ല. ഇത് നമ്മൾ ഈ കട്ട്ലറ്റൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടി ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മൈദയിലേക്കൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ തവണ കൈ വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഈ കട്ട്ലറ്റ് തയ്യാറാക്കിയതിന് ശേഷം ഡിപ്പിങ്ങും കോട്ടിങ്ങും ചെയ്താൽ മതി. അപ്പോൾ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഉള്ളിലേക്ക് നന്നായിട്ട് ചൂട് പോകണമെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ രണ്ട് സൈഡും നല്ല ബ്രൗൺ ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്യുകയും കൂടെ വേണം. ഇഫ്താറിന് കൂടി നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മുട്ട എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ കട്ട്ലറ്റും നമ്മൾ സമൂസ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിന്. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.